ഞാൻ ഡോക്ടർ ഗിരിജ മോഹൻ. ഹാപ്പി ഹെൽത്ത് കിഡ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂബോൺസ്, അതായത് നവജാത ശിശുക്കൾ, ആദ്യത്തെ 28 ദിവസമാണല്ലോ നമ്മൾ നവജാത ശിശുക്കൾ എന്ന് പറയുന്നത്. കുറേ കുട്ടികളെ കൊണ്ടുവന്നിരുന്നു. അമ്മമാർക്ക് ഒരുപാട് ആശങ്കയും ടെൻഷനും എല്ലാമായിട്ട് കുറേ സംശയങ്ങൾ 1 2 3 4 എന്ന് പറഞ്ഞ് എഴുതിയാണ് കൊണ്ടുവന്ന് ചോദിക്കുന്നത്. എല്ലാവരും വളരെ ടെൻസ്ഡ് ആയിട്ടാണ് തോന്നുന്നത്. കൂടുതൽ ടെൻഷൻ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? പാല് കുറഞ്ഞു പോകും. അപ്പോൾ അനാവശ്യമായ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി ജനിച്ച കുഞ്ഞുങ്ങൾ, അതായത് ഫുൾ ടേമായിട്ട് നോർമലായിട്ട് ഡെലിവറി ചെയ്ത കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന നോർമൽ കാര്യങ്ങളെപ്പറ്റിയാണ് ഞാനിന്ന് പറയുന്നത്. അത് എപ്പോഴാണ് നമ്മൾ അബ്നോർമലായിട്ട് വിചാരിക്കേണ്ടതും ഡോക്ടറെ കാണിക്കേണ്ടതെന്നുള്ള അടുത്ത വീഡിയോയിൽ പറയാൻ ശ്രമിക്കാം. വളരെയധികം ആകാംക്ഷയോടുകൂടിയാണല്ലോ ഒരു കുഞ്ഞിനെ കാണാൻ പേരൻസ് നോക്കിയിരിക്കുന്നത്. ഒരുപാട് മനസ്സിൽ ഒരുപാട് പിക്ചേഴ്സ് കാണും. നോർമൽ ആയിട്ടുള്ളൊരു ന്യൂ ബോണിൻ്റെ പടവും വിടർന്ന കണ്ണുകളും നല്ല ചബ്ബി ചീക്സും ഒക്കെ ആയിട്ടുള്ള ന്യൂ ബോണാണ് മനസ്സിലുള്ളത്. നോർമൽ ഡെലിവറി കഴിഞ്ഞ് അമ്മയ്ക്കും കുഞ്ഞിനും കുഴപ്പമില്ലാത്തതുകൊണ്ട് അമ്മയുടെ കയ്യിലുടനെ നല്ലവണ്ണമൊക്കെ തുടച്ച് കുഞ്ഞിനെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് അമ്മയുടെ മനസ്സിൽ വരുന്ന, അയ്യോ എന്താണ് കുഞ്ഞിങ്ങനെ ഇരിക്കുന്നതെന്നാണ്. അത് നോർമലാണ്, നോർമൽ അപ്പിയറൻസ് ആണ്. നോർമലായിട്ടുള്ള ഡെലിവറി കഴിയുമ്പോൾ കുറച്ച് മുഖത്തുള്ള വീക്കം, ചിലപ്പോൾ ചെവിയൊരു മൂക്ക് ചിലപ്പോൾ ഇത്തിരി ചമ്മിയിരിക്കും, കണ്ണിന് കുറച്ചൊരു വീക്കം കാണും, ചെവി ചിലപ്പോൾ മടങ്ങിയിരിക്കും, പിന്നെ ബ്ലഡും ഈ വേർണിക്സും എല്ലാം പൊതിഞ്ഞത് ഒരു നല്ലവണ്ണം ക്ലീൻ ചെയ്ത് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മളെല്ലാവരും പറയുമല്ലോ ചോരക്കുഞ്ഞെന്ന്. കുഞ്ഞ് നല്ല പിങ്ക്, ഒരു ചെറിയ ചുമപ്പ് കളറിലാണ് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ബേർത്ത് ഇരിക്കുന്നത്. അതെല്ലാം നോർമലാണ്. അപ്പോൾ മിക്ക കുഞ്ഞുങ്ങളും നല്ല അലേർട്ടായിട്ട് കൈ ചപ്പാൻ ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അത് ഏറ്റവും നല്ലൊരു ലക്ഷണമാണ്. അപ്പോൾ തന്നെ അമ്മയുടെ പാല് കൊടുക്കുകയാണെങ്കിൽ നല്ലവണ്ണം സക്ക് ചെയ്യും. പക്ഷേ അരമണിക്കൂർ കഴിഞ്ഞാൽ ഉടനെ ആ അലേർട്ട്നെസ് അങ്ങ് പോയി കുഞ്ഞ് ഉറങ്ങാൻ തുടങ്ങും. അതുകൊണ്ടാണ് ആദ്യത്തെ അരമണിക്കൂറിൽ തന്നെ പാല് കൊടുക്കണമെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ പാല് കൊടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. കുഞ്ഞുങ്ങൾ പൊതിഞ്ഞ് വെച്ചേക്കുമായിരിക്കുമല്ലോ, പൊതിഞ്ഞെല്ലാം പുതപ്പെല്ലാം മാറ്റി കുഞ്ഞിനെ ഒന്ന് ശരിക്ക് കാണുന്ന, ചിലപ്പോൾ അമ്മയുടെ ക്ഷീണമെല്ലാം കഴിഞ്ഞ് ഉറങ്ങി എണീറ്റതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ ഫുള്ളായിട്ട് കുഞ്ഞിനെ ഒന്ന് കാണുന്നത്. കുഞ്ഞുങ്ങളുടെ സാധാരണയുള്ള പോസ്റ്റർ എങ്ങനെയായിരിക്കും? അതായത് കുഞ്ഞ് കൈയും കാലും എല്ലാം മടക്കി ചുരുണ്ടുകൂടിയ പോലെയാണ് ഇരിക്കുന്നത്. അത് കൈ നിവർത്തിയാലും ഉടനെ കുഞ്ഞ് കൈ തിരിച്ച് മടക്കി വയ്ക്കും. അതെല്ലാം ഇൻട്രാ യൂട്രൈനിലുള്ള പോസ്റ്റർ പോലെ തന്നെയായിരിക്കും. കുറേ ആഴ്ചകളോളം കുഞ്ഞ് അങ്ങനെ ഇരിക്കാനായി. അതുകൊണ്ടാണ് കുഞ്ഞിനെ നമ്മൾ ഇങ്ങനെ ചുരുണ്ടുകൂടിയെടുക്കുമ്പോൾ ഒരു കരച്ചിലും ഇല്ലാതെ സമാധാന സമയം അമ്മമാർ പറയും ഒന്ന് കിടത്തിയാൽ ഉടനെ കരയാൻ തുടങ്ങും. കാലും കൈയും നിവരുമ്പോൾ ഒരു ഡിസ്കംഫർട്ടാണ് കുട്ടികൾക്ക്. അതുകൊണ്ടാണ് കിടത്തുമ്പോൾ ഉടനെ കുഞ്ഞുങ്ങൾ കരയുന്നതും എടുത്തുകൊണ്ട് നടക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. ഒരു ദിവസം കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞിൻ്റെ ഉറക്കത്തിനെ പറ്റി ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാ അമ്മമാരുടെയും കംപ്ലയിൻ്റാണ് പകൽ മുഴുവൻ ഉറക്കമാണ്, രാത്രി എണീറ്റിരിക്കും, രാത്രി കരച്ചിലാണെന്ന്. ശരിക്കും വയറിൻ്റെ ഉള്ളിൽ യൂട്രസിൽ കിടക്കുമ്പോൾ അമ്മ നടക്കുമ്പോൾ കുഞ്ഞ് ശരിക്കും പകലങ്ങ് ഉറങ്ങും. അമ്മ രാത്രി റെസ്റ്റ് എടുക്കുമ്പോൾ കുഞ്ഞ് നല്ലവണ്ണം അലേർട്ടായിട്ട് വയറിനകത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, അപ്പോഴാണ് കൂടുതൽ കുഞ്ഞ് ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ അതേ ഇത് തന്നെ കുറച്ച് നാളും കൂടെ തുടരുന്നതാണ് ഈ പകൽ ഉറക്കവും രാത്രി പിന്നെ കൂടുതൽ സമയം ഉറങ്ങുന്നതാണ് കുഞ്ഞ്. അത് പതുക്കെ പതുക്കെ മാറി ഉറക്കം കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതാണ്. ചിലപ്പോൾ കുഞ്ഞ് പെട്ടെന്ന് ഞെട്ടുന്നതായിട്ട് കാണാം ഒരൊച്ച കേൾക്കുമ്പോൾ. അതുപോലെ തന്നെ കരയുമ്പോൾ ചിലപ്പോൾ താടി കൈ കാലൊക്കെ ഒന്ന് ചെറിയൊരു വിറവൽ പോലെ കാണാറുണ്ട്. അതെല്ലാം നോർമൽ തന്നെയാണ്, അതിനെപ്പറ്റി വിഷമിക്കേണ്ട കാര്യമില്ല. വേറൊരു കംപ്ലയിൻ്റാണ് കുഞ്ഞ് ഉറങ്ങുമ്പോൾ അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്വാസം വിടുന്നതെല്ലാം. ഒരു കുറച്ച് സമയം ശ്വാസം നിന്ന് പോകുന്ന പോലെ തോന്നും. ഒരു 5 to 10 seconds വരെ ചിലപ്പോൾ പെട്ടെന്ന് ഇറഗുലർ ബ്രീതിങ് എന്ന് പറയും. അത് നോർമലാണ്. ഒരു കുറച്ച് ആഴ്ചകൾ കഴിയുമ്പോൾ അത് നോർമൽ ആകുകയും ചെയ്യും. ഒരു കുഞ്ഞിനെ അമ്മ തല മുതൽ കാല് വരെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. സ്കിന്നിൽ ഈ കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന ഒരു അമ്മയുടെ കംപ്ലയിൻ്റ് കൺപോളകളിൽ ഒരു പിങ്ക് കളറാണ്, രണ്ട് കൺപോളകളും പിന്നെ കഴുത്തിൻ്റെ പുറകിലും ഒരു പിങ്ക് കളർ. അത് ശരിക്കും പറഞ്ഞാൽ നോർമലായിട്ടുള്ള ഒരു പോട്ട് വെയിൻ സ്റ്റെയിൻ അല്ല, അത് സാധാരണ ഉണ്ടാകുന്ന ഒരു മാർക്കാണ്. അത് മിക്കവാറും ആഴ്ചകൾ കഴിയുമ്പോൾ മാറുകയും ചെയ്യും. ചിലപ്പോൾ കരയുമ്പോൾ ഈ പിരികത്തിന് നടുവിലുള്ള ആ ചുമന്ന പാട് നല്ല പ്രോമിനൻ്റ് ആയിട്ട് തോന്നുകയും മിക്ക അമ്മമാരും അതിനെപ്പറ്റി വളരെയധികം വറി ചെയ്യുന്നത് കാണാം. അത് യാതൊരു കുഴപ്പമില്ലാത്ത കാര്യമാണ്, അതിനെപ്പറ്റി വിഷമിക്കുക വേണ്ട, തന്നെത്താൻ മാറും. പിന്നെ 1-2 ദിവസം കഴിയുമ്പോൾ തന്നെ കുട്ടികൾക്ക് ചെറിയ ചെറിയ പാടുകൾ, കൊതുകടിച്ചല്ല, കൊതുകടിച്ച പോലത്തെ ചെറിയ ചെറിയ പാടുകൾ, ഞങ്ങളുടെ ഭാഷയിൽ എരിത്തിമ ടോക്സിക്കം എന്ന് പറയും. അത് പേടിക്കുക വേണ്ട, കുറച്ച് കഴിയുമ്പോൾ തന്നെത്താൻ മാറും. ഒരു മരുന്നും പുരട്ടേണ്ട ആവശ്യമില്ല. പിന്നെ മൂക്കിൻ്റെ അവിടെ ചെറിയ വെളുത്ത കുത്തു കുത്തു പോലെ ചില ഗ്ലാൻസിൻ്റെ റിട്ടൻഷൻ സിസ്റ്റം എന്ന് പറയും, അത് മിലിയ എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിന് തന്നെത്താൻ മാറുന്നതാണ്, ഒന്നും ചെയ്യേണ്ട. കയ്യിലും കാലിലും പ്രത്യേകിച്ച്
പുറക് വശത്ത് ബാക്കിൽ ഒരു സ്ലേറ്റ് ബ്ലൂ കളറിലെ പാടുകൾ, വലിയ വലിയ പാടുകൾ കാണുന്നതാണ്. അതിനെ നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന മംഗോളിയൻ സ്പോട്സ് എന്നാണ്. അത് ചില നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റിൻ്റെ ഒരു ചെറിയ കുഴപ്പം, കുഴപ്പമല്ല, സ്കിന്നിലെ പിഗ്മെൻറ്റ് കുറച്ച് താഴോട്ട് കയറി സ്റ്റെയിൻ ചെയ്യുന്നതാണ്. യൂഷ്വലി അത് ഒരു ഒരു വയസ്സ് ഒന്നര വയസ്സാകുമ്പോൾ അങ്ങ് മാറുകയും ചെയ്യും. അതൊരു അസുഖമേ അല്ല. ചില കുട്ടികൾക്ക് നമ്മൾ കാണാം ചുണ്ടിൻ്റെ ബോർഡറിലധികം കാണുകയില്ല, ചുണ്ടിനകത്ത് ചെറിയ ഇങ്ങനെ കറുത്ത പാട് പോലെ കാണാം, ബ്ലിസ്റ്റർ പോലെ കാണാം. ചിലപ്പോൾ കയ്യിലും ബ്ലിസ്റ്റർ, സക്കിംഗ് ബ്ലിസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. കുഞ്ഞ് വയറിൽ കിടക്കുമ്പോൾ തന്നെ നല്ലവണ്ണം ഇങ്ങനെ സക്കിയോ കൈ സക്കിയോ ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ഒരു ബ്ലിസ്റ്റർ പോലെ, ഒരു കോമള പോലെ വരുന്നതാണ്. അത് ആ ചുണ്ട് കുറച്ച് കറുത്തിരിക്കും. അതിനെപ്പറ്റി ഒരുപാട് അമ്മമാർക്ക് വേവലാതിയുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ ആ സ്കിന്നങ്ങ് പോകും, നോർമൽ കളറാകുകയും ചെയ്യും. അത് സക്കിംഗ് ബ്ലിസ്റ്റേഴ്സാണ്. കുറച്ച് തണുപ്പടിക്കുകയോ അല്ലെങ്കിൽ തണുത്ത കാലാവസ്ഥ ആകുമ്പോൾ ദേഹത്ത് വല പോലെ, ലേസ് പോലെ കുഞ്ഞിൻ്റെ സ്കിൻ അപ്പിയർ ചെയ്യുന്നത് കാണാം. അതുടനെ അങ്ങ് മാറി പൊതിഞ്ഞ് വയ്ക്കുമ്പോൾ മാറുകയും ചെയ്യാം. അതെല്ലാം നോർമലായിട്ട് തന്നെ എടുക്കാം. ഇതെല്ലാം എപ്പോഴാണ് അബ്നോർമലായിട്ട് നമ്മൾ എടുക്കേണ്ടതെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ വിശദമായി പറയുന്നതായിരിക്കും. കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ തല നമ്മൾ അമ്മയുടെ വജൈനൽ കനാലിൽ കൂടെ വരുമ്പോൾ അത് തലയൊന്ന് മോൾഡ് ചെയ്താൽ മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ബോൺ കുറച്ച് ഇറഗുലർ, തട്ടു നോക്കുമ്പോൾ ബോൺ കുറച്ച് ഇറഗുലറായിട്ടിരിക്കാം. തലയിലൊരു ചെറിയ മുഴ പോലെ കാണാം. അതിന് ഞങ്ങൾക്ക് ആപ്പുട്ട് എന്നാണ് പറയുന്നത്. അത് ആ ഒരു ചെറുക്ക് നീർക്കെട്ട് കൊണ്ടാണ്. കുറച്ച് കഴിയുമ്പോൾ അത് തന്നെത്താൻ അങ്ങ് മാറും. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു സൈഡിൽ മാത്രം ഒരു ബൺ പോലെ ചിലപ്പോൾ ഒരു നീർക്കെട്ട് കാണാവുന്നതാണ്. അത് ചില കുട്ടികൾക്ക് കാണുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ഡെലിവറിയോ കുറച്ച് ഡിഫിക്കൽട്ട് ഡെലിവറിയൊക്കെ ആകുമ്പോൾ കാണുന്നതാണ്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തന്നെത്താൻ അത് അലിഞ്ഞലിഞ്ഞ് പൊയ്ക്കോളും. അങ്ങനെയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ജോണ്ടിസ് കുറച്ച് ദിവസം കൂടെ പ്രൊലോങ് ചെയ്യാറുണ്ട്. കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ കുഞ്ഞ് തല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടുമ്പോൾ പുറകിൽ, തലയുടെ പുറകിൽ കുറച്ച് ഹെയർ ലോസ് ഉണ്ടാകുന്നതാണ്. ഒരു വര പോലെ ഹെയർ ലോസ് ഉണ്ടാകുന്നത്. അത് മുടി തന്നെത്താൻ വരികയും ചെയ്യും. പിന്നെ തലയിൽ ഇങ്ങനെ പൊറ്റ പിടിക്കുന്ന പോലെ ഒരു രണ്ട് മാസം ആകുമ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് ക്രേഡിൽ ക്യാപ്പ് എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ അത് തന്നെത്താൻ മാറുന്നതാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ എന്തെങ്കിലും ചെയ്യാവുള്ളൂ. പിന്നെ തലയുടെ ഷേപ്പ്, ചില പുറകിൽ ഇത്തിരി ഫ്ലാറ്റാണ് തലയുടെ ഷേപ്പ്. അത് യൂഷ്വലി തലയുടെ ഷേപ്പ്, ഇതെല്ലാം ഈ എഡീമ, ഈ നീർക്കെട്ടെല്ലാം മാറിക്കഴിയുമ്പോൾ പേരൻസിൻ്റെ തല എങ്ങനെയാണ് അതുപോലെ തന്നെയായിരിക്കും മിക്കവാറും കുട്ടികളുടെ തലയുടെ ഷേപ്പും. ആൻറ്റി ഒരു ഫോണ്ടനല്ല എന്ന് പറയും, ഉച്ചി. നമ്മൾ ഉച്ചിയെ പറ്റി ഒരുപാട് അമ്മമാർക്ക് ഉച്ചി അടയുന്നില്ല, ഒരുപാട് വലുതായിട്ടിരിക്കുന്നു, അതെല്ലാം ഡോക്ടർമാരെ കാണിക്കുമ്പോൾ അവരുടെ ഓർമ്മ. കരയുമ്പോൾ അത് ഒത്തിരി ബൾജ് ചെയ്യുകയും ചെയ്യും. അതൊന്നും അസുഖമല്ല. അത് ഒരു 9 to 18 months മാത്രമേ അത് അടഞ്ഞു പോവുകയുള്ളൂ. കണ്ണിൻ്റെ കാര്യമാണ്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കണ്ണിൻ്റെ പോളയ്ക്കൊരു ചെറിയ പിങ്ക് കളറിലുള്ള സ്റ്റെയിനൊന്നും പേടിക്കുകയെ വേണ്ട. കണ്ണ് സാധാരണ ജനിച്ച ഉടനെ ഉള്ള കുട്ടികൾക്ക് എപ്പോഴും നല്ല നീല നിറത്തിലുള്ള കണ്ണിൻ്റെ വെള്ള നീല നിറത്തിൽ തന്നെ ഇരിക്കും. ചിലപ്പോൾ ഒന്നോ രണ്ടോ ബ്ലഡിൻ്റെ സ്പോട്ട് പോലെ നോർമൽ ഡെലിവറി കഴിഞ്ഞാലും കാണാറുണ്ട്. അത് തന്നെത്താൻ പോവുകയും ചെയ്യും. പിന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന അത് തന്നെത്താൻ മാറുന്നതാണ്. ഇല്ലെങ്കിൽ അത് ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടർമാരെ കാണിക്കാം. കണ്ണിൽ പീളയടിയുന്ന തന്നെ ജനിച്ച ഒന്നോ രണ്ടോ ദിവസം ചിലപ്പോൾ കാണും. അത് യൂഷ്വലി വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അത് തന്നെത്താൻ തന്നെ മാറുന്നതാണ്. ഒരിക്കലും കണ്ണിൻ്റെ പോളകൾ ഫോഴ്സ്ഫുള്ളി തുറക്കാൻ നോക്കരുത്. നല്ല നേരിയ വൃത്തിയുള്ള വെള്ളം വെച്ച് ഒപ്പി ഒപ്പി വേണം അത് എടുക്കാനായിട്ട്. കുഞ്ഞുങ്ങൾക്കെല്ലാം ഉള്ള മഞ്ഞ നിറമുണ്ടല്ലോ, അത് ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്ന് പറയും. അത് കണ്ണിലെ സ്ക്ലീറയിൽ ഏറ്റവും അവസാനം, ചിലപ്പോൾ 3-4 കഴിഞ്ഞ് കണ്ണിൻ്റെ ഈ വെള്ളയിൽ ഉള്ള മഞ്ഞ നിറം മാറുകയുള്ളൂ. അതിനെപ്പറ്റിയും വിഷമിക്കേണ്ട കാര്യമില്ല. കുറച്ച് മാസങ്ങളാകുമ്പോൾ നമുക്ക് തോന്നും കണ്ണിന് ചെറിയൊരു കോങ്കണ്ണുണ്ടെന്ന്. അത് നമ്മൾ 6 വരെ വെയിറ്റ് ചെയ്യും. അതിനുശേഷം മാത്രമേ അതിനെപ്പറ്റി പറയേണ്ട കാര്യമുള്ളൂ. മൂക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത്തിരി കുറച്ച് കഴിയുമ്പോഴേ ശരിക്കുള്ള ഷേപ്പൊക്കെ ഉണ്ടാകുകയുള്ളൂ. മിക്കവാറും കുഞ്ഞുങ്ങൾക്ക്, ജനിച്ച കുട്ടികൾക്ക് ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ തുമ്മൽ കാണുന്നതാണ്. അതൊരിക്കലും അലർജിയാണെന്ന് വിചാരിക്കരുത്. എല്ലാം ഒരു റിഫ്ലക്സ് ആണ്. ഒരു നേച്ചർ ഒരു മാർഗം കൊടുത്തേക്കുന്നതാണ് എന്തെങ്കിലും തുമ്മി അത് പുറത്തു പോകാനും. ഇടയ്ക്ക് ചെറിയൊരു ചുമയും, ചിലപ്പോൾ തുപ്പലിങ്ങനെ തൊണ്ടയിലിരിക്കുന്നതുകൊണ്ട് ചുമയ്ക്കുന്ന, അതൊന്നും അസുഖമല്ല. മരുന്ന് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. അലർജിയാണെന്ന് വിചാരിക്കുകയും വേണ്ട. വായിൽ വളരെ ചുരുക്കം ചില കുട്ടികൾക്ക് ഒന്നോ രണ്ടോ പല്ല് ജനിക്കുമ്പോൾ, യൂഷ്വലി താഴെയുള്ള പല്ലായിരിക്കും. അത് ലൂസാണെങ്കിൽ മാത്രമേ അത് എടുത്ത് കളയേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ അത് നല്ല ഉറച്ചിരിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ വാ തുറന്ന് കുഞ്ഞ് കരയുമ്പോൾ ചിലപ്പോൾ ഈ പാലറ്റിൽ, ഉണ്ണാക്കിൽ ചെറിയ പേൾസ് പോലെ കാണും. അതും നോർമലായിട്ട് തന്നെ കാണും. അങ്ങനെയുള്ള പേൾസ് വേറെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കണ്ടാലും പേടിക്കേണ്ട കാര്യമില്ല. ടൈ വളരെ ചുരുക്കമാണ്. ടങ്ങ് നല്ലോണം ഫ്ലോറിൽ പിടിച്ചിരിക്കുകയാണ്, പാല് കുടിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ മാത്രമേ അത് അസുഖമാണെന്ന് നമുക്ക് ടങ് ടൈ ആണെന്ന് പറയാൻ പാടുള്ളൂ. പിന്നെ കുറച്ച് പാല് കുടിച്ച് കഴിയുമ്പോൾ കുട്ടികളുടെ ടങ് നല്ല കോട്ടഡ് ആയിട്ടിരിക്കും. വൈറ്റ് കേർഡ്, ഈ മിൽക്കിൻ്റെ പ്രസിപ്പിറ്റേറ്റ് ഇങ്ങനെ നാക്കിൽ പറ്റിയിരിക്കുന്നത് നാക്കിൽ പൂപ്പലാണെന്ന് വിചാരിക്കരുത്. നാക്കിൽ മാത്രം വെള്ള നിറത്തിൽ എങ്ങനെ കാണുന്നത് മിൽക്ക് കേർഡ്സ് തന്നെയാണ്. അത് നോർമലാണ്, ഒന്നും ചെയ്യേണ്ട ആവശ്യം. ഇവിടെ താഴോട്ട് വരുമ്പോൾ നെക്ക് നമ്മൾ വളരെ ഷോർട്ടായിട്ടുള്ള നെക്കാണ്. നെക്കിൽ എന്തും കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ കുറച്ച് വലുതാകുമ്പോൾ എന്തെങ്കിലും ശബ്ദം കേൾപ്പിച്ച് മുകളിലോട്ട് നോക്കുമ്പോഴാണ് കഴുത്ത് നമുക്ക് മനസ്സിലാകുന്നത്. ചെസ്റ്റിലോട്ട് വരുവാണെങ്കിൽ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ നോർമലി ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ബ്രസ്റ്റിന് ഒരു ചെറിയ, രണ്ട് സൈഡിലും ചെറിയ സ്വെല്ലിങ് കാണും. ചിലപ്പോൾ അവിടുന്ന് പാല് ഒരു തുള്ളി എങ്ങാനും വന്നെന്നിരിക്കും. അതെല്ലാം ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. അത്
തൊടാനേ പാടില്ല, തിരുമരുത്, ഞെക്കരുത്, എല്ലാം ഇൻഫെക്ഷൻ. അങ്ങനെ ഇൻഫെക്ഷൻ വന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പണ്ടത്തെ ഒരു പ്രാക്ടീസാണ് ഞെക്കി പാൽ കളയുക, അമർത്തി തിരുമ, ഒന്നും ചെയ്യാതെ വെറുതെ വിടുകയാണ് വേണ്ടത്. അത് നോർമലാണ്, ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്നതാണ്. അമ്മയുടെ ഹോർമോൺ കുട്ടികളുടെ ശരീരത്തിലേക്ക് കിട്ടുന്നത് കൊണ്ടുണ്ടാകുന്ന തന്നെത്താൻ അങ്ങ് മാറിക്കോളും. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പൂക്കളിൻ്റെ കാര്യമാണ്, അത് 7 തൊട്ട് 10-ാമത്തെ ദിവസം നമ്മൾ ഉണങ്ങി അങ്ങ് ചുരുണ്ട് പോകുന്നതാണ്. പൂക്കളെപ്പോഴും തുറന്നിടണം. അവിടെ വല്ല ചുമപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ തുറന്ന് വെച്ചാൽ മാത്രം മതി. പിന്നെ കൈ കാലിലെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ജനിച്ച ഉടനെ ചിലപ്പോൾ ഒരു ചെറിയ നീല നിറം നഖത്തിനോ എങ്ങാനും കണ്ടെന്നിരിക്കും. അത് നോർമലായിട്ടുള്ളതാണ്. നമ്മൾ പൊതിഞ്ഞു വയ്ക്കുമ്പോൾ അതങ്ങ് മാറുകയും ചെയ്യും. ജെനിറ്റാലിയെ പറ്റി നോക്കുകയാണെങ്കിൽ ആൺകുട്ടികൾക്ക് നമ്മളെ ഫോർ സ്ക്രീൻ തൊലി പുറകോട്ട് മാറുകയില്ല, ടൈറ്റായിട്ടിരിക്കുകയാണ്. പക്ഷേ അത് നോർമലാണ്. അതിനുവേണ്ടി റിലീജിയസ് ആയിട്ട് ചിലപ്പോൾ സർക്കംസിഷനൊക്കെ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും ചെയ്യേണ്ട. നോക്കേണ്ടത് യൂറിനറി സ്ട്രീം, മൂത്രം ഒഴിക്കുന്ന നല്ല ഫോഴ്സിലാണ് പോകുന്നതെങ്കിൽ അതൊരു അസുഖമേ അല്ല. പിന്നെ തുള്ളി തുള്ളിയായിട്ട് പോവുകയോ തീരെ നൂല് പോലെ പോവുകയാണെങ്കിൽ മാത്രമേ, അതങ്ങനെ വളരെ ചുരുക്കമാണ് കാണുന്നത്. പിന്നെ ഈ ടെസ്റ്റിസ്, രണ്ട് ടെസ്റ്റിസും വന്നിട്ടുണ്ടായെന്ന് ഡോക്ടർമാർ എപ്പോഴും നോക്കുന്നതാണ്. പിന്നെ സ്ക്രോട്ടത്തിൽ ചെറിയൊരു സ്വെല്ലിങ്, അതൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നതാണ്, തന്നെത്താൻ മാറുന്നതാണ്. ഡോക്ടർ നിർദ്ദേശം പ്രകാരം അതിനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മാത്രമേ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ അത് നോർമലാണ്. പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ജെനിറ്റൽ ഏരിയയിൽ ഈ കുറച്ചൊരു നീർക്കെട്ട് പോലെ കാണാം ആദ്യം. പിന്നെ ഹോർമോണൽ ചേഞ്ചസ്, അമ്മയുടെ ഹോർമോൺസ് കുട്ടിയുടെ ശരീരത്തിൽ വരുന്ന പോലെ തന്നെ അവിടെ നിന്ന് കുറച്ച് വൈറ്റ് ഡിസ്ചാർജ് കാണാം. അതെല്ലാം നമ്മൾ വളരെ ക്ലീൻ ആക്കി ഡ്രൈ ആക്കി വെച്ചാൽ മതി. വളരെ ചുരുക്കം ചില കുട്ടികൾക്ക് ബ്ലഡ് വരെ വളരെ കുറച്ച് അളവിൽ ചിലപ്പോൾ ബ്ലീഡിംഗ് പോലെ കാണാം. അതും നോർമലായിട്ട് തന്നെയാണ്. പക്ഷേ വളരെ സാധാരണയിൽ കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു അസുഖമായിട്ട് എടുക്കേണ്ട കാര്യമുള്ളൂ. വേറൊരു പ്രധാന കംപ്ലയിൻ്റാണ് 8-ഉം 10-ഉം പ്രാവശ്യം ചിലർ എണ്ണിക്കൊണ്ട് പറയും 25 പ്രാവശ്യം വയറ്റിൽ നിന്ന് പോകുന്നു. ചോദിക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ പോവുകയാണ്. അത് ശരിക്കും അമ്മയുടെ പാല് നല്ലവണ്ണം കിട്ടുന്നത് കൊണ്ട് ഒരു നോർമൽ സംഗതിയാണ്. പിന്നെ അത് കൂടാണ്ട് തന്നെ പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വയറ്റിൽ നിന്ന് പോകുക. അത് ഒരു നമ്മളുടെ ഇതിൽ ഗ്യാസ്ട്രോകോളിക് റിഫ്ലക്സ് എന്ന് പറയും. അത് വയറ് നിറയുമ്പോൾ ഒന്ന് അവിടെ ഏനൽ ഓപ്പണിംഗ് ഓപ്പൺ ചെയ്യുന്നതാണ്. അതും അസുഖമല്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും എപ്പോഴും ഈ വൈപ്സോ എന്ന് വെച്ച് തുണി തുടയ്ക്കരുത്. വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ഡ്രൈ ക്ലോത്ത് വെച്ച് ഒപ്പിയെടുക്കുകയാണ് വേണ്ടത്. വളരെയധികം നമ്മൾ വൈപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ തൊലി വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് അവിടെ റാഷസും സ്കിൻ പീല് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. കുഞ്ഞുങ്ങളുടെ ബ്ലാഡർ വയറിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവർ നല്ലവണ്ണം ഇങ്ങനെ ഒന്ന് അമുങ്ങി ഒന്ന് സ്ട്രെയിൻ ചെയ്താലേ യൂറിൻ പോവുകയുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് ഗ്യാസ് പോകാൻ വേണ്ടി കുഞ്ഞ് നല്ലവണ്ണം സ്ട്രെയിൻ ചെയ്യുമ്പോൾ കുറച്ച് മലവും കൂടെ പോകും. അപ്പോൾ ഈ കുഞ്ഞ് കരയുകയാണ്, വയറ്റിൽ നിന്ന് പോകുമ്പോഴും മൂത്രം ഒഴിക്കുമ്പോഴും കരയുകയാണെന്ന് പറഞ്ഞാണ് അമ്മമാർ കൊണ്ടുവരുന്നത്. ശരിക്കും അതൊരു നോർമൽ സംഗതി തന്നെയാണ്. കുട്ടികൾക്ക് ഓരോ കുട്ടികളും യുണീക്കാണല്ലോ. അപ്പോൾ ചില കുട്ടികൾക്ക് 2 ദിവസം കഴിഞ്ഞോ ചിലപ്പോൾ 3 ദിവസം കഴിഞ്ഞോ വയറ്റിൽ നിന്ന് പോകുള്ളൂ. ചിലപ്പോൾ അമ്മയുടെ ഫുഡുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അപ്പോഴും അതിനുവേണ്ടി ഒരുപാട് വിഷമിച്ച് സപ്പോസിറ്ററി ഒന്നും വാങ്ങിച്ച് വെക്കരുത്. അത് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്നുള്ളത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ കുഞ്ഞിന് വേറെ കുഴപ്പമൊന്നുമില്ല. പാല് നല്ലവണ്ണം കുടിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി വിഷമിക്കേണ്ട കാര്യം. പിന്നെ ജനിച്ചു കഴിയുമ്പോൾ നമ്മളെപ്പോഴും പറയും ഒരു 24 ഹവേഴ്സിനുള്ളിൽ കറുത്ത മലം പോയിരിക്കണം. ചിലപ്പോൾ വയറ്റിൽ കിടന്ന് തന്നെ മലം പോവുകയാണെങ്കിൽ ചിലപ്പോൾ 48 ഹവേഴ്സ് കഴിഞ്ഞ് വയറ്റിൽ നിന്ന് പോവുകയുള്ളൂ. അതെല്ലാം ഡോക്ടർമാർ നോക്കിക്കൊള്ളും. യൂറിൻ 48 ഹവേഴ്സിനുള്ളിൽ പോയിരിക്കണം. പിന്നെ നല്ലവണ്ണം പാല് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ എന്ന് അമ്മമാർക്ക് എപ്പോഴും സംശയമാണ്. ഒരു 7-8 തവണ മൂത്രം ഒഴിക്കുകയും വയറ്റിൽ നിന്ന് പോവുകയും നല്ലവണ്ണം ഉറങ്ങുകയും നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുകയും ചെയ്യുന്ന കുട്ടികൾക്ക് യാതൊരു കുഴപ്പവും കാണുകയില്ല. പിന്നെ എപ്പോഴും കരച്ചിലാണെന്നുള്ളതാണ്. ഒരു 2 ആഴ്ച തൊട്ട് 3 ആഴ്ചയൊക്കെ ആകുമ്പോൾ കുട്ടികളുടെ ഒരു നോർമൽ റെസ്പോൺസാണ് ഈ കരച്ചിൽ. അവർക്ക് പറയാൻ അറിഞ്ഞുകൂടല്ല. അതുപോലെ തന്നെ ചിലപ്പോൾ 2 മാസം വരെ ഈ കരച്ചിൽ തുടർന്നേക്കാം. അത് എല്ലാ കരച്ചിലും വിശപ്പാണെന്ന് പറഞ്ഞ് വറി ചെയ്യേണ്ട കാര്യവുമില്ല. കുഞ്ഞിൻ്റെ വെയിറ്റിനെ പറ്റി നമ്മൾ ജനിച്ച ഉടനെ ഒരു 5-6 ദിവസത്തേക്ക് ചിലപ്പോൾ വെയിറ്റ് ഒന്ന് കുറഞ്ഞിരിക്കും. എപ്പോഴും എപ്പോഴും വെയിറ്റ് എടുക്കേണ്ട കാര്യമില്ല. കുഞ്ഞ് നല്ലവണ്ണം പാല് കുടിക്കുന്നുണ്ട്, വേറെ ഒന്നും ഇല്ലെങ്കിൽ ഈ വയറ്റിൽ നിന്ന് പോകുന്നതും ഇതെല്ലാം നീർക്കെട്ടും എല്ലാം കുറയുമ്പോൾ വെയിറ്റ് പതുക്കെ ഇത്തിരി കുറയും. പക്ഷേ 10th ഡേ ആകുമ്പോൾ ജനിച്ച വെയിറ്റ് തന്നെ ആകുകയും ചെയ്യും. അപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് വയറിൽ ഗ്യാസ് നിറഞ്ഞു നിൽക്കുമ്പോൾ കുറച്ച് ഇക്കിള് പോലെ കാണാറുണ്ട്. അതും നോർമലാണ്. അതിനെപ്പറ്റി ഗ്യാസ് പോകുമ്പോൾ അതങ്ങ് മാറുകയും ചെയ്യും. പ്രധാനപ്പെട്ട കുറച്ച് സംശയങ്ങളും ആശങ്കകളും തീർക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം കൂടെ പറയുവാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. ഇനി ഈ കാര്യങ്ങളൊക്കെ എപ്പോഴാണ് നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ടത്, സീരിയസ് ആയിട്ട് എടുക്കേണ്ടതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ ശ്രമിക്കാം. നിങ്ങളുടെ കുറേ സംശയങ്ങൾ തീർന്നു കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.